ഹലോ എവ്രി വൺ, എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി ഭൂമിയുടെ കരഭാഗത്ത് നമ്മൾ കാണുന്ന പ്രദേശങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാവുന്നതാണെന്ന്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതല പ്രദേശങ്ങൾ, അപ്പോൾ തീരപ്രദേശങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പർവ്വതങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കെ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കെ എസ് എക്സാമിനും മറ്റു പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ മറ്റൊരു ഇനീഷ്യേറ്റീവ്സ് ആണ് learners.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ PDF നോട്ടുകൾ, ഇത്തരത്തിലുള്ള സ്ലൈഡുകളുടെ PDF രൂപം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ജിയോഗ്രഫിയുടേതുണ്ട്, മറ്റു വിഷയങ്ങളുടെയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു നോമിനൽ റേറ്റിലാണ് അത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ഉപരിതല രൂപങ്ങളെ, ലാൻഡ് ഫോംസിനെ മൂന്നായിട്ട് അവയുടെ ഉയരത്തിൻ്റെ അല്ലെങ്കിൽ ചെരിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഇലവേഷൻ അല്ലെങ്കിൽ സ്ലോപ്പ്. ഇലവേഷൻ എന്ന് പറഞ്ഞാൽ ഉയരം, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവ്. അപ്പോൾ ഉയരം അല്ലെങ്കിൽ ചരിവിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് മലനിരകൾ അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ പർവ്വതങ്ങൾ, രണ്ടാമത്തേത് പ്ലാറ്റു അല്ലെങ്കിൽ പീഠഭൂമി, മൂന്നാമത്തേത് പ്ലെയിൻ അല്ലെങ്കിൽ സമതല പ്രദേശം അല്ലെങ്കിൽ തീരപ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂന്ന് രൂപങ്ങളെക്കുറിച്ചും ഒരു ധാരണ നമുക്ക് ഓൾറെഡി ഉണ്ട്. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ മലകളാണ്. പ്ലേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീഠഭൂമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉയരം കൂടിയ ഒരു പ്രദേശമാണ്. അതായത് ഒരു പ്രദേശത്തു നിന്നും ഉയരം കൂടിയ തരത്തിലുള്ള ഒരു പ്രദേശം. സമതല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നദിയുടെയും ഒക്കെ തീരത്ത് വരുന്ന ഒരേ ലെവലിലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പർവ്വതം വരും, മൗണ്ടെയിൻ വരും, ഇതെന്ത് വരും, ഇത് പ്ലാറ്റു വരും, ഒരു പീഠഭൂമി വരല്ലേ, ഒരു ഇരിപ്പിടം പോലെ, ഇത് പ്ലെയിൻ പ്രദേശം, പ്ലെയിൻ ആയിട്ട് വരും, ഇത് പ്ലാറ്റു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച്, ഈ ഒരു പർവ്വതങ്ങളെക്കുറിച്ചും പ്ലാറ്റു അല്ലെങ്കിൽ പീഠഭൂമിയെക്കുറിച്ചും പ്ലെയിനിനെക്കുറിച്ചും കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവില്ല. ഡീറ്റെയിലിംഗ് നമ്മൾ ഇതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടുതലായിട്ട് പഠിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ജനറൽ ജിയോഗ്രഫിയിൽ നമുക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കായിട്ടാണ് നമ്മളിതിനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മലനിരകളെക്കുറിച്ച് പഠിക്കാം, മൗണ്ടെയ്ൻസ്. അപ്പോൾ മൗണ്ടെയ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലും നമ്മൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, മലകൾ കാണാൻ വേണ്ടി പറ്റും, കുന്നുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കുന്നുകളെ നമ്മൾ ഹിൽ എന്നാണ് വിളിക്കുന്നത്, ഹിൽ, കുന്നുകൾ. അപ്പോൾ എന്താണ് ഈ ഒരു കുന്നുകളും മലകളും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ സാധാരണ നമ്മളുണ്ടാവുന്ന പ്രദേശം നമ്മളെ സമതല പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരു ഉയരത്തിലുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, കുന്ന് എന്ന് വിളിക്കും. ഇതിനെക്കാട്ടിയും ഭയങ്കര ഉയരത്തിലുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ അതിനെ ഒരു മല അല്ലെങ്കിൽ പർവ്വതം എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് അറിയുന്നത് പോലെ ഇതിൻ്റെ ഉയരത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഉയരത്തിൻ്റെ ക്രൈറ്റീരിയ? അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഒരു ഉയരത്തിനെയും നമുക്കൊരു മൗണ്ടെയിനായിട്ട് കരുതാവുന്നതാണ്. മൗണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതമായിട്ട് കരുതാവുന്നതാണ്. പക്ഷേ നമുക്കൊരു ഹില്ല് അല്ലെങ്കിൽ കുന്നുകളും ഈ ഒരു പർവ്വതം തമ്മിലും ഒരു വ്യത്യാസമുണ്ട്. ഈ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പൊക്കം കാണാൻ വേണ്ടി പറ്റും. ഇതിനെ നമ്മളൊരു കുന്ന് എന്നാണ് വിളിക്കുക, മറിച്ച് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഒരു പർവ്വതം എന്ന് വിളിക്കും. അപ്പോൾ ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, ഇത് പാറകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, ഈ ഒരു വ്യത്യാസം മാത്രമാണോ? അല്ല, ഇത് ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏകദേശം 600 മീറ്റർ വരെ ഉയരത്തിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, അതിനെ കുന്ന് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു ഹില്ല് അതിന് 600 മീറ്റർ മാത്രമേ ഉയരമുള്ളൂ എങ്കിൽ, 600 മീറ്റർ വരെ മാത്രമേ ഉയരമുള്ളൂ എങ്കിൽ, അതായത് ഈ ഒരു ഉയരം മീൻ സീ ലെവലിന് 600 മീറ്റർ വരെ മാത്രമാണെങ്കിൽ, എന്താണ് മീൻ സീ ലെവൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമുദ്രനിരപ്പിൽ നിന്നും. സമുദ്രനിരപ്പിൽ നിന്നും 600 മീറ്റർ താഴെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, അതിനെ ഒരു കുന്ന് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹില്ല് എന്ന് വിളിക്കും. ഇൻ കേസ് 600 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു മല എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനൊരു പർവ്വതം എന്ന് വിളിക്കാവുന്നതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർവ്വതത്തിൻ്റെ ചിത്രത്തിൽ നിന്നും തന്നെ വളരെ വ്യക്തമാവും. ഈ ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ വളരെ റഗ്ഡാണ്. റഗ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തു പറയുക, നമുക്കൊരു കൃഷി ചെയ്യാനോ ഒരു താമസിക്കാനോ ഒന്നും അനുകൂലമല്ലാത്ത ഒരു പ്രദേശമായിട്ടാണ് നമുക്കീ ഒരു മലയെ അല്ലെങ്കിൽ ഈ ഒരു
മൗണ്ടെയിന് പർവ്വതങ്ങളെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ ഈ ഒരു പർവ്വതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായ സ്റ്റീപ്പ് സ്ലോപ്പാണ്, അതായത് അതിൻ്റെ ചെരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചെരിവ് ഭയങ്കര കൂടുതലായതുകൊണ്ട് അവിടെ നമുക്ക് ആൾക്കാർക്ക് താമസിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കുറവാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മൗണ്ടെയിൻ, അതായത് ഈ ഒരു മൗണ്ടെയിൻ നോക്കിക്കഴിഞ്ഞാൽ വെറും പാറകൾ നിറഞ്ഞ പർവ്വതമാണ്. നമ്മുടെ നാട്ടിലുള്ള മൗണ്ടെയിനുകൾ, നമ്മൾ നല്ലവണ്ണം മഴ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെയുള്ള മണ്ണുകളുണ്ടാവും, ആ ഒരു മണ്ണിൻ്റെ മേലെ എന്തുണ്ടാവും, മരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും, അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ ജനറലായിട്ട് പറയുന്ന സമയത്ത്, പൊതുവായിട്ട് പറയുന്ന സമയത്ത്, ഈ ഒരു പർവ്വതങ്ങൾ വളരെ ഉയരം കൂടിയ പർവ്വതങ്ങളുടെ സ്ഥലം എന്ന് വെച്ചാൽ അവരുടെ സർഫസ് വളരെ റഗ്ഡാണ്. വളരെ റഗ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഒരു താമസിക്കാനോ കൃഷി ചെയ്യാനോ ഒന്നും അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള ഒരു സർഫസാണ്. അതുകൊണ്ട് കൃഷി ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു മല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക ഇത്തരത്തിലുള്ളൊരു ചിത്രമായിരിക്കും. പക്ഷേ നമ്മൾക്കറിയാം നമ്മുടെ കരയിലുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൗണ്ട് എവറസ്റ്റ് അതിൻ്റെ ഹൈ ഉയരം 8848 മീറ്റർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നേപ്പാളിലാണ്, സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും ഉയരം കൂടിയ. പക്ഷേ ഇതാണോ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന് പറയുന്നത്? ഇതല്ല. അതായത് ഞാൻ ഓൾറെഡി നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കാണുന്ന ഒരു ഗോളം, ഇതിൻ്റെ മേലെ ഹിമാലയ പർവ്വതം, ഇങ്ങനെയല്ല. ശരിക്കും ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ബോഡിയാണ്. നമ്മൾ ആ ഭൂമിയുടെ ഷേപ്പൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ വെള്ളത്തിൻ്റെ അടിയിൽ, അതായത് സമുദ്രത്തിൻ്റെ അടിയിൽ, എവറസ്റ്റിനേക്കാളും വലിയ പർവ്വതങ്ങളുണ്ട്. അതിന് ഉദാഹരണമാണ് മൗനാക്കിയ എന്ന് വിളിക്കുന്ന, ഹവായി എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിലുള്ള മൗനാക്കിയ എന്ന് പറയുന്ന മൗണ്ടൻ. ഇത് കടലിനടിയിലാണുള്ളത്, പസഫിക് സമുദ്രത്തിന് അടിയിലായിട്ടാണ് ഈ ഒരു പർവ്വതമുള്ളത്, മൗനാക്കിയ. അപ്പോൾ ഇതിൻ്റെ ഉയരം എന്ന് വെച്ചാൽ ഏകദേശം 10,000 മീറ്ററിന് അടുത്താണ്, അതായത് 10,000 മീറ്ററിനോളം മുകളിലോളം ഉയരം വരുന്നുണ്ട്. അതായത് മൗണ്ട് എവറസ്റ്റിനെക്കാട്ടിയും ഉയരം കൂടിയതാണ്. പക്ഷെ നമ്മൾ മൗണ്ട് എവറസ്റ്റ് എവിടെ നിന്നാണ് അളക്കുന്നത്? സമുദ്രനിരപ്പിൻ്റെ മുകളിൽ നിന്നാണ് അളക്കുന്നത്. അപ്പോൾ കരഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉയരം കൂടിയ പർവ്വതം മൗണ്ട് എവറസ്റ്റാണ്. പക്ഷേ ഓർക്കുക, കടലിൻ്റെ അടിയിലും വലിയ പർവ്വതങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പർവ്വതത്തിൻ്റെ ഇത്ര പോരെ ഭാഗം മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. ഇത് എവിടെയാണുള്ളത്? ഇത് സമുദ്രത്തിലാണുള്ളത്. ഇത് സമുദ്രത്തിൻ്റെ അടിയിൽ ഇതിൻ്റെ മൊത്തം ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം പർവ്വതങ്ങൾ സമുദ്രത്തിൻ്റെ അടിയിലുണ്ട്. ഈ ഒരു പർവ്വതത്തിൻ്റെ ഇത് സമുദ്രത്തിൻ്റെ മുകളിലെത്തി. പക്ഷേ ഈ ഒരു പർവ്വതത്തിൻ്റെ ഭാഗം നോക്കിയാൽ ഇത് സമുദ്രത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിയിലും അണ്ടർ വാട്ടറായിട്ടും വെള്ളത്തിൻ്റെ അടിയിലും എന്തുണ്ട്? ഇത്തരത്തിലുള്ള പർവ്വതങ്ങളുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പർവ്വതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ അവ നാച്ചുറൽ എലിവേഷനാണ്. പ്രകൃതിദത്തമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഉയരം കൂടിയ പ്രദേശങ്ങളെ, ഉയരം കൂടിയ സ്റ്റീപ്പ് സ്ലോപ്പുള്ള പ്രദേശങ്ങളെയാണ്. സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ചെരിവ്, ഉയരം കൂടിയ സ്റ്റീപ്പ് സ്ലോപ്പുള്ള പ്രദേശങ്ങളെയാണ്, ചരിവ് കൂടിയ പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു പർവ്വതങ്ങൾ അല്ലെങ്കിൽ കുന്നുകൾ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 600 മീറ്ററിലൊക്കെ താഴെയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു കുന്ന് എന്നൊക്കെ വിളിക്കും. 600 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഒരു പർവ്വതം അല്ലെങ്കിൽ മല എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് കൃഷി ചെയ്യുന്നതിനോ താമസിക്കുന്നതിനോ പറ്റിയ സാഹചര്യമായിരിക്കണമെന്നില്ല. അപ്പോൾ ജനറലായിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടത്തിലൊക്കെ നമ്മൾ തട്ടുതട്ടായ കൃഷി രീതികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം, കാരണം അവിടുത്തെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇതുപോലുള്ള മൗണ്ടെയിനുകളിൽ അല്ലെങ്കിൽ പർവ്വതങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം പറ്റിയില്ല, അവിടെ ആൾതാമസം ഉണ്ടാവില്ല എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഓർത്തു വെക്കേണ്ടത്, ഈ ഒരു പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ കരഭാഗത്ത് മാത്രമല്ല ഉള്ളത്, കടലിൻ്റെ അടിയിലുമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മൗനാക്കിയ എന്ന് പറയുന്ന പർവ്വതം. അത് ഹവായ് ഐലൻഡിലാണ്, പസഫിക് സമുദ്രത്തിലാണ്. അപ്പം നമ്മൾ ഈ ഒരു പർവ്വതങ്ങളെക്കുറിച്ച് തന്നെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു മാപ്പിൽ ഈ ഒരു ഹവായ് എവിടെയാണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുക, മൗനാക്കിയ എന്ന് പറയുന്ന ഐലൻഡ് പർവ്വതം ഹവായ് ഐലൻഡിലാണ്, പസഫിക് സമുദ്രത്തിലാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൗണ്ട് എവറസ്റ്റ് ഒരു കൊടുമുടിയാണ്, ഹിമാലയ പർവ്വത നിരകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്, ഹിമാലയ പർവ്വത നിരകൾ. അപ്പോൾ എന്താണ് ഈ ഒരു പർവ്വത നിര അല്ലെങ്കിൽ മൗണ്ടെയിൻ റേഞ്ച്? മൗണ്ടെയിൻ റേഞ്ച് അതായത് പർവ്വത നിര, പർവ്വത നിര.
അതായത് നിരനിരയായിട്ട് പർവ്വതങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു പർവ്വതം, അത് കഴിഞ്ഞ് അടുത്ത പർവ്വതം, അടുത്ത പർവ്വതം. നമ്മൾ പണ്ടേ വരക്കറല്ലേ, ഇതാണ് മൗണ്ടെയിൻ റേഞ്ച്. അതായത് ഒന്നിലധികം പർവ്വതങ്ങൾ, മൗണ്ടെയിൻസ് ഇങ്ങനെ നിരനിരയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്, അതിനെയാണ് നിരനിരയായിട്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മൗണ്ടെയിൻ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതം, ഏഷ്യയിലുള്ള ഹിമാലയ പർവ്വതം, ആൽപ്സ്, യൂറോപ്പിലുള്ള ആൽപ്സ്, സൗത്ത് അമേരിക്കയിലുള്ള ആൻഡിസ്, ഇതൊക്കെ എന്താണ്, പർവ്വത നിരകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ഏതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓർമ്മയിൽ നിന്ന് എടുക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതിന് ഒരു റിവിഷന് തുല്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ഏതാണെന്ന് താഴെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു പർവ്വതങ്ങൾ നിരനിരയായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൗണ്ടെയിൻ റേഞ്ച് എന്ന് വിളിക്കുന്നത്, പർവ്വത നിര എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പർവ്വത നിരകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഏഷ്യയിലുള്ള ഹിമാലയ, ഇന്ത്യക്കും നേപ്പാളിനും ഒക്കെ ഇടയിൽ വരുന്ന ഹിമാലയ പർവ്വത നിര. അടുത്തത് ആൽപ്സ്, യൂറോപ്പിൽ വരുന്ന ആൽപ്സ്. പിന്നെ ആൻഡീസ് പർവ്വത നിര, സൗത്ത് അമേരിക്കയിൽ വരുന്ന, അപ്പോൾ സൗത്ത് അമേരിക്കയിൽ വരുന്ന ആൻഡീസ് പർവ്വത നിര. അപ്പോൾ മറ്റ് പർവ്വത നിരകളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, റോക്കി മൗണ്ടെയിൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ലൊക്കേഷൻ ഏത് ഭൂഖണ്ഡത്തിലാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടാവുന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർവ്വതങ്ങളെയും നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉയരത്തിൻ്റെയും ഷേപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉയരത്തിൻ്റെയും ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഈ ഒരു പർവ്വതങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ബേസ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു ബുക്കുകളിൽ പറഞ്ഞ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂന്ന് ക്ലാസിഫിക്കേഷൻ, മൂന്ന് തരത്തിലുള്ള മൗണ്ടെയിൻസ് ആണുള്ളത്. ഒന്നാമത്തത് ഫോൾഡ് മൗണ്ടെയിൻ, അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങൾ എന്ന് വിളിക്കാം. മടക്ക് പർവ്വതങ്ങൾ, ഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മടക്കുക. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾ. രണ്ടാമത്തത് ബ്ലോക്ക് മൗണ്ടെയിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ പർവ്വതങ്ങളും എന്താണെന്ന് വിശദമായിട്ട് പഠിക്കും. ആദ്യത്തത് മടക്ക് പർവ്വതങ്ങൾ, രണ്ടാമത്തത് ബ്ലോക്ക് മൗണ്ടെയിൻ, മൂന്നാമത്തത് വോൾക്കാനിക് അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ വരും. അഗ്നിപർവ്വതങ്ങൾ രണ്ടാമത്തത് ബ്ലോക്ക് മൗണ്ടൻ. അപ്പോൾ ഈ ഒരു മൂന്ന് പർവ്വതങ്ങളുണ്ടെന്ന് വെച്ചു, ഫോൾഡ് മൗണ്ടെയിൻ അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങൾ, രണ്ടാമത്തത് ബ്ലോക്ക് മൗണ്ടെയിൻ, മൂന്നാമത്തത് വോൾക്കാനിക് മൗണ്ടെയിൻ അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ഫോൾഡ് മൗണ്ടെയിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അത് രൂപീകരിക്കുന്നത്, എവിടെയാണ് അതൊക്കെ കാണുന്നത് എന്നുള്ളത്. ബ്ലോക്ക് മൗണ്ടെയിനും വോൾക്കാനിക് മൗണ്ടെയിനും നമ്മൾ എവിടെ പഠിക്കും, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന ഫോൾഡ് മൗണ്ടെയിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ മനസ്സിലാക്കിയത് പർവ്വത നിരകൾ എന്താണെന്ന് മനസ്സിലാക്കി. പർവ്വതങ്ങൾ നിരനിരയായിട്ട് അറേഞ്ച്, ഒന്നിലധികം പർവ്വതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ പർവ്വത നിര എന്ന് വിളിക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും നമുക്ക് ഇത്തരത്തിലുള്ള പർവ്വതങ്ങൾ, ഹിമാലയ പർവ്വത നിര, ആൽപ്സിൻ്റെ പർവ്വത നിര, ഇൻഡീസ് പർവ്വത നിര. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഏഷ്യയിലുള്ള ഹിമാലയം, യൂറോപ്പിലുള്ള ആൽപ്സ്, സൗത്ത് അമേരിക്ക, ദക്ഷിണാമേരിക്കയിലുള്ള ആൻഡീസ്, ഈ ഒരു വൻകരകളിലൊക്കെ പർവ്വത നിരകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉയരത്തിൻ്റെയും ഇതിൻ്റെ ഒരു ഷേപ്പിൻ്റെയും ഇതൊരു രൂപീകരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു പർവ്വതങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് മടക്ക് പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയിൻ, രണ്ടാമത്തത് ബ്ലോക്ക് മൗണ്ടെയിൻ, മൂന്നാമത്തത് വോൾക്കാനിക് അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ. അപ്പോൾ ഈ ഒരു ഫോൾഡ് മൗണ്ടെയിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോൾഡ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് രൂപീകരിക്കുന്നതെന്ന് ആദ്യം പറയാം. കാരണം ഈ ഒരു ഫോൾഡ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയാം മലയാളത്തിൽ, മടക്ക് പർവ്വതങ്ങൾ. അപ്പോൾ എന്താണ് മടക്കുക, നമ്മൾ പേപ്പർ മടക്കുക എന്നൊക്കെ പറയില്ല, പേപ്പർ ഇങ്ങനെ മടക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു പർവ്വതത്തിൻ്റെ രൂപം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ലൈൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ നോക്കാമല്ലോ, ഇതാ ഇവിടെ കാണുന്നില്ലേ, ഇതാ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ, ഇതൊരു പേപ്പർ അല്ലെങ്കിൽ ഒരു സാധനം ഇങ്ങനെ മടക്കിയതുപോലെയല്ലേ, നേരെയുള്ള ഒരു സാധനത്തിന് ഇങ്ങനെ മടക്കിയതുപോലെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതാണ് മടക്ക് പർവ്വതങ്ങൾ. അപ്പോൾ എന്താണ് മടക്കുന്നത്, ഭൂമിയുടെ ക്രസ്റ്റിനെയാണ് മടക്കുന്നതെന്ന് ഓർത്തോ. ഭൂമിയുടെ ഉപരിതലത്തിലാണ്, ക്രസ്റ്റിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ ക്രസ്റ്റിലാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്, പർവ്വതങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്രസ്റ്റിലുള്ള മടക്കാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് രൂപീകരിക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയിൽ രണ്ട് തരത്തിലുള്ള ചലനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്, ചലനങ്ങളല്ല ഫോഴ്സുകളുണ്ടെന്ന് പറഞ്ഞു. എന്തിന്, ഈ ഒരു ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ പ്രത്യേകതകൾ ഉണ്ടാകുന്നതിന് വേണ്ടി. ഒന്ന് ഇൻ്റേണൽ ഫോഴ്സസ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇൻ്റേണൽ ഫോഴ്സ്.
ഭൂമിയുടെ ആന്തരികമായിട്ടുള്ള ബലങ്ങൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റുമായിട്ടുള്ള പ്രോസസ്സുകൾ. രണ്ടാമത്തത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറത്തുള്ള നമ്മൾ കാറ്റ് ഒഴുകുന്ന വെള്ളം എന്നൊക്കെ പറഞ്ഞു എക്സ്റ്റേണൽ പ്രോസസ്സ്, ഫോഴ്സ് എന്ന് പറയേണ്ട പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ ഭൂമിയുടെ അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്ലേറ്റുകൾ തമ്മിൽ മൂവ് ചെയ്യുന്നുണ്ട്, അനങ്ങുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ആദ്യമുള്ളത്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലെ രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു അമർത്തുന്ന രീതിയിൽ, രണ്ട് ഭാഗത്തുനിന്നും കംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഒരു ബലം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മെല്ലെ മടങ്ങാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇത്തരത്തിൽ മടക്കുകൾ രൂപപ്പെടാൻ തുടങ്ങും. കാണുന്നില്ലേ, ഭൂമിയുടെ ഉപരിതലം ഇങ്ങനെ മടങ്ങാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എന്താണ് ഈ ഒരു ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുക, ഒരു ഭൂമിയുടെ ഉപരിതലം ആദ്യം ഒരു പ്ലെയിൻ ആയിട്ടുള്ളതെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, രണ്ട് ഭാഗത്തു നിന്നും ഈ ഒരു ഫോഴ്സ് അപ്ലൈ, ഫലം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത് കംപ്രസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇതിനെ ഇത് ചുരുങ്ങാൻ വേണ്ടി തുടങ്ങും. ആ ചുരുങ്ങുന്ന സമയത്ത് എന്താകും? ഇവിടെ മടക്കുകൾ രൂപപ്പെടും. അപ്പോൾ ഈ ഒരു മടക്കുകൾ രൂപപ്പെടുമ്പോൾ ചില പ്രദേശങ്ങൾ താഴോട്ട് പോകും, ചില പ്രദേശങ്ങൾ ഉയർന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഉയർന്ന പ്രദേശങ്ങളാണ് മലനിരകൾ അല്ലെങ്കിൽ മലകളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫോൾഡ് മൗണ്ടെയ്ൻ രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണെങ്കിലും നമുക്കൊരു താഴ്വര കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മടങ്ങിയതിന് ശേഷം ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തുടക്കത്തിൽ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ മടക്കം രൂപപ്പെടും. അപ്പോൾ ഇത് ഉയർന്ന പ്രദേശമായി. അപ്പോൾ ഈ ഒരു ഉയർന്ന പ്രദേശത്ത് ഇതൊരു മലയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് സാധാരണ ഉള്ള പ്രദേശത്തു നിന്നും ഇത് ഉയർന്നിട്ടാണുള്ളത്. അപ്പോൾ ഉയർന്നിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഉയർന്ന സമയത്ത് ഇതെന്തായി? ഇത് മലയായിട്ട് മാറി. അപ്പോൾ താഴ്ന്ന പ്രദേശമുണ്ടല്ലോ, അപ്പോൾ ഇതൊരു താഴ്വരയായിട്ട് മാറും. അപ്പോൾ രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശമായിട്ട് മാറും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഉയർന്ന പ്രദേശത്തിനെ നമ്മൾ ആൻറ്റി ക്ലൈൻ എന്നും താഴ്ന്ന പ്രദേശത്തിനെ സിങ്ക്ലൈൻ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ മടക്ക് പർവ്വതത്തിനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉയർന്ന പ്രദേശമുണ്ടല്ലോ, ഇതിനെ നമ്മൾ ആൻറ്റി ക്ലൈൻ എന്ന് വിളിക്കും. ആൻറ്റി ക്ലൈൻ. ഈ താഴ്ന്ന പ്രദേശത്തിനെ നമ്മൾ സിങ്ക്ലൈൻ എന്ന് വിളിക്കും. മനസ്സിലാക്കിയാൽ മതി, അത്ര പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ മടക്ക് പർവ്വതത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശത്തിനെ ആൻറ്റി ക്ലൈൻ എന്ന് വിളിക്കും, താഴ്ന്ന പ്രദേശത്തിനെ സിങ്ക്ലൈൻ എന്ന് വിളിക്കും. അപ്പോൾ മടക്ക് പർവ്വതം എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണോ എന്ന് ചോദിക്കുന്നു. അതായത് ഇതിൻ്റെ രണ്ട് ഭാഗത്തുനിന്നും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സമതല പ്രദേശമായിരുന്ന ഭൂമിയുടെ ഉപരിതലം ചുരുങ്ങാൻ വേണ്ടി തുടങ്ങും. ചുരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എന്താവും? ഇവിടെ മടക്കുകൾ രൂപപ്പെടാൻ തുടങ്ങും. മടക്കുകൾ രൂപപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ചില പ്രദേശങ്ങൾ ഉയരാൻ വേണ്ടി തുടങ്ങും, ചില പ്രദേശങ്ങൾ താഴാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇതെന്താണ്? ഭൂമിയുടെ ഇൻറ്റേണലായിട്ട് നടക്കുന്ന പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പർവ്വതം, ഈ ഒരു ഫോൾഡ് മൗണ്ടെയിൻ രൂപപ്പെടുന്നതെന്ന് അറിയാം. കാരണം ഈ കംപ്രസീവ് ഫോഴ്സ് വരുന്നുണ്ടല്ലോ ഇതിനെ തള്ളുന്ന, അത് ഭൂമിയുടെ അകത്തുനിന്നാണ് വരുന്നത്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇൻറ്റേണൽ ഫോഴ്സ്. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നമ്മളുടെ മഴ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വീഴും, മഞ്ഞ് ഇതിൻ്റെ മേലെയാണ്. ഉയരം കൂടിയ പർവ്വതമൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും? മഞ്ഞുണ്ടാവും. നമ്മുടെ ഹിമാലയത്തിൻ്റെ മുകളിലൊക്കെ മഞ്ഞുള്ളതായിട്ട് നമുക്കറിയാം, മഞ്ഞുണ്ടാവും. കുറേ കാലം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? കാറ്റുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് സംഭവിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇറോഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മുകളിൽ വിയറിങ് ടിയറിങ്ങും ഒക്കെ നടക്കും. അതായത് ഇതിൻ്റെ മുകളിൽ മെല്ലെ മെല്ലെ ദ്രവിച്ചു പോകുന്നൊരു സാഹചര്യമാണോ. അപ്പോൾ ഈ ഒരു പർവ്വതം തുടക്കത്തിൽ ആദ്യം രൂപം കൊള്ളുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ എന്തായിരിക്കും? നല്ല ഷാർപ്പ് എഡ്ജൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതായത് പർവ്വതം ആദ്യം രൂപം കൊള്ളുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു പ്രദേശമൊക്കെ വിയർ ചെയ്ത് പോവും. മെല്ലെ മെല്ലെ കാറ്റൊക്കെ പൊടിച്ചു കൊടിച്ചു കൊണ്ടുപോകും, മഴയൊക്കെ പൊടിച്ചു കൊടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അവസാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയതായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മെല്ലെ മെല്ലെ ഈ ഒരു ഷാർപ്നെസ്, ഈ ഒരു കൂർത്തത് മെല്ലെ മെല്ലെ നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനൊക്കെ പേരുണ്ട്, അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ചത് എങ്ങനെയാണ് ഈ ഒരു ഫോൾഡ് മൗണ്ട് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ മടക്ക് പർവ്വതം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ ക്രസ്റ്റിനെ മടക്കുമ്പോഴാണ്. എങ്ങനെയാണ് മടക്കുന്നത്? രണ്ട് ഭാഗത്തുനിന്നും ബലം അപ്ലൈ ചെയ്യുന്ന സമയത്ത്, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത് മടങ്ങുന്നതാണ്. അപ്പോൾ ചില ഭാഗങ്ങൾ ഉയർന്നു പോവും, ചില ഭാഗങ്ങൾ താഴ്ന്നു പോവും. അപ്പോൾ ഉയർന്നു പോകുന്ന ഉയരത്തിനെയാണ് നമ്മൾ ആൻറ്റി ക്ലൈൻ എന്ന് വിളിക്കുന്നത്, താഴ്ന്നു പോകുന്നതിനെ നമ്മൾ സിങ്ക്ലൈൻ എന്ന് വിളിച്ചു. അപ്പോൾ ഓർത്തു വെക്കുക, പിന്നീട് കാലക്രമേണ കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങൾ മെല്ലെ ദ്രവിച്ചു പോകും, അല്ലെങ്കിൽ പൊടിഞ്ഞൊക്കെ പോകും. അപ്പോഴെന്താവും? അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഷാർപ്നെസ് അല്ലെങ്കിൽ കൂർപ്പൊക്കെ മെല്ലെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മൗണ്ടെയ്ൻസിനെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ആദ്യം നമ്മുടെ പർവ്വതം രൂപം കൊള്ളുന്ന സമയത്ത്, മടക്ക് പർവ്വതം രൂപം കൊള്ളുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. കുറേ കാലം കഴിയുമ്പോൾ എന്ത് സമയക്കും? ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ മെല്ലെ മെല്ലെ നഷ്ടപ്പെടാൻ. അപ്പോൾ മെല്ലെ മെല്ലെ ഈ പർവ്വതം എന്താവും?
ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും. അതായത് ഒന്നാമത് ഇതിൻ്റെ ഉയരം കുറയും, രണ്ടാമത് ഇതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഷാർപ്നെസ് ഒക്കെ, ഇതിവിടെയൊക്കെ കാറ്റ് പോകുന്ന സമയത്തൊക്കെ ഇതെല്ലാം ദ്രവിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷാർപ്നെസ് ഒക്കെ പോയിട്ട് ഇതൊരു ബ്ലെൻഡഡ് ടൈപ്പിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിലൊക്കെ മാറും. അപ്പോൾ ഈ ഒരു ഫോൾഡ് മൗണ്ടെയിൻ അതിൻ്റെ ഏറ്റവും തുടങ്ങിയ രൂപത്തിലുള്ളതിനെയാണ് നമ്മൾ ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ യങ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് വിളിക്കുക. അതായത് ഇപ്പം വന്നവനല്ല, ചെറുപ്പക്കാരനെ യങ് ഫോൾഡ് മൗണ്ടെയിൻ, ചെറുപ്പക്കാരനായ ഫോൾഡ് മൗണ്ടെയിൻ തുടക്കത്തിലുള്ള ആദ്യം രൂപം കൊള്ളുന്നത്. രണ്ടാമത് ഇത് കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പോകുമെന്ന് പറഞ്ഞു, അതിൻ്റെ ആ ഒരു പ്രത്യേകതകളൊക്കെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തുടങ്ങും. ഒരു പർവ്വതം എന്നുള്ള ഒരു ഭംഗിയൊന്നും അതിനുണ്ടാവില്ല, അതിന് കുറച്ച് പ്രായമായതുപോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ ഇതിനെ ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് വിളിക്കും, പ്രായമായി. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക, ഈ ഒരു ഫോൾഡ് മൗണ്ടെയിനിലും എന്തുണ്ട്, ചെറുപ്പക്കാരനുമുണ്ട്, പ്രായമായ ആളും ഉണ്ട്. അപ്പോൾ ചെറുപ്പക്കാരൻ യങ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് രൂപം കൊണ്ടൊരു ഫോൾഡ് മൗണ്ടെയിൻ, വടക്ക് പർവ്വതമാണ്. ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായമായ മൗണ്ടെയിനാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ഇവ രണ്ടും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ യങ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് വെച്ചാൽ റഗ്ഡ് റിലീഫ് ആയിരിക്കും. അതായത് ഇപ്പോൾ രൂപം കൊണ്ടതായിട്ടുള്ളൂ, അതിൻ്റെ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു രൂപമായിരിക്കും. വളരെ എന്താ ഭയങ്കര നമുക്കൊരു കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള സർഫസ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഈ എന്താ ഇങ്ങനെ ഒരു ഷാർപ്നെസ്സും മറ്റേതൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു മൗണ്ടെയിൻ ആയിരിക്കും. ഇതിനാണ് റഗ്ഡ് റിലീഫ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉപരിതലം ഭയങ്കര റഫാണെങ്കിൽ. രണ്ടാമത്തെ വെച്ചാൽ ഹൈ കോണിക്കൽ പീക്ക് ആയിരിക്കും, അതിൻ്റെ മുകൾ ഭാഗം നല്ല ഷാർപ്പ് കോണിക്കൽ പീക്ക് ആയിരിക്കും. അതായത് നമുക്ക് എന്താ നമ്മൾക്ക് ഹിമാലയ എവറസ്റ്റ് കൊടുമുടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പീക്കാണ്. അപ്പോൾ ഈ ഒരു പീക്ക്, ഇത്തരത്തിൽ ഷാർപ്പ് പീക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യങ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഉദാഹരണം ഹിമാലയ പർവ്വതവും ആൽപ്സ് പർവ്വതവും എന്താണ്, ഇത്തരത്തിലുള്ള യങ് ഫോൾഡ് മൗണ്ടെയിന് ഓർമ്മയാണ്. അപ്പോൾ ഹിമാലയ പർവ്വതം ഏഷ്യയിലാണ്, ആൽപ്സ് എവിടെയാണ്, യൂറോപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം, ഏത് പർവ്വതം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഫോൾഡ് മൗണ്ടെയിൻ, മടക്ക് പർവ്വതങ്ങൾ രണ്ട് തരത്തിലുണ്ട്. യങ് ഫോൾഡ് മൗണ്ടെയിൻ ചെറുപ്പക്കാരനായ ഇപ്പം രൂപം കൊണ്ടത്, അതിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ സർഫസ് ഭയങ്കര റഫായിരിക്കും, കാരണം ഇപ്പം രൂപം കൊണ്ടതേ ഉള്ളൂ. അപ്പോൾ അത് റഗ്ഡ് റിലീഫാണ്, അതിനെ ഇംഗ്ലീഷിൽ റഗ്ഡ് റിലീഫ് എന്നാണ് പറയുക. അതിൻ്റെ റിലീഫ് എന്ന് വെച്ചാൽ അതിൻ്റെ സർഫസ് ഉപരിതല പ്രത്യേകതയാണ്, റഗ്ഡാണ്, ഭയങ്കര റഫാണ്. അടുത്തത് ഹൈ കോണിക്കൽ പീക്കാണ്, അതിൻ്റെ ഏറ്റവും ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉദാഹരണമാണ് ഹിമാലയ പർവ്വതവും യൂറോപ്പും, ഹിമാലയം യൂറോപ്പും, ഹിമാലയ പർവ്വതം യൂറോപ്പിലുള്ള ആൽപ്സും. അടുത്തത് പ്രായക്കാരെ കുറിച്ചാണ്, വയസ്സായ ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ. അപ്പോൾ എന്താണ് പ്രത്യേകത, ഇതിൻ്റെ കൺസിഡറബിൾ വോൺ ഉണ്ടാവും. അതായത് കുറേ കാലമായിട്ട് ഇത് മഴ കൊള്ളുന്നു, കുറേ കാലമായിട്ട് ഇത് മഞ്ഞ് കൊള്ളുന്നു, കുറേ കാലമായിട്ട് കാറ്റിൻ്റെ ശക്തിയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക, അതിൽ മെല്ലെ മെല്ലെ പൊടിഞ്ഞു പോകാനൊക്കെ തുടങ്ങും, ഈ ഒരു പർവ്വതത്തിൻ്റെ ടോപ്പിലുള്ള ഇതൊക്കെ പോകും. അപ്പോൾ എന്താവും, ഈ മുകൾ ഭാഗത്തിലുള്ള ആ ഒരു ഷാർപ്നെസ്സൊക്കെ മെല്ലെ നഷ്ടപ്പെടും, അത് ബ്ലണ്ടായി മാറും. ബ്ലണ്ടായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയായി മാറുന്നതിനാണ് ബ്ലണ്ടായി മാറുക എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലണ്ടായി മാറും. അപ്പോൾ ഈ ഒരു ഷാർപ്നെസ് പോയി. കൂടാതെ ഇതിൻ്റെ ഈ ഒരു നമ്മൾ റഗ്ഡ് റിലീഫ് എന്ന് പറഞ്ഞില്ലേ, അതായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സർഫസാണ് റഗ്ഡ് റിലീഫ്. അപ്പോൾ കുറേ കാലമായിട്ട് കാറ്റ് കൊള്ളുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഒരു സാധനങ്ങളൊക്കെ മെല്ലെ 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 നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്താ സംഭവിക്കും, ഇത് കുറച്ചുകൂടി ഒരു സ്മൂത്തായിട്ട് മാറും, അതിനെ നമ്മൾ റൗണ്ടഡ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താവും, റൗണ്ടഡ് ഫീച്ചേഴ്സായി മാറും. ഹൈറ്റ് സ്വാഭാവികമായിട്ടും കുറയും എന്ന് പറഞ്ഞു, നമ്മൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇലവേഷൻ ഉയരവും കുറയാൻ വേണ്ടി തുടങ്ങും. കുറേ കാലമായിട്ട് കാറ്റ് കൊള്ളുവാണ്, മഴ കൊള്ളുവാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓൾഡ് ഫൗണ്ട് മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്തുനിന്നൊക്കെ കുറേ ഭാഗങ്ങൾ നഷ്ടപ്പെടും, സൈഡിൽ നിന്നൊക്കെ കുറേ ഭാഗങ്ങൾ നഷ്ടപ്പെടും. അപ്പോഴെന്ത് സംഭവിക്കും, അതിൻ്റെ ഫീച്ചേഴ്സ് റൗണ്ടഡ് ഫീച്ചേഴ്സായി മാറും, കൂടാതെ ഉയരം കുറയും. ഇതിൻ്റെ ഭാഗമായിട്ട് അത് ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയിനാണ് ആരവല്ലി റേഞ്ചസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഥാർ ഡെസേർട്ട് കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യയിലെ മരുഭൂമിയാണ് രാജസ്ഥാനിലുള്ള. ഈ ഒരു മരുഭൂമിയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു മലനിര കാണുന്നില്ലേ, ആരവല്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആരവല്ലി മലനിരകളെക്കുറിച്ചും മറ്റ് മലനിരകളെക്കുറിച്ചും ഭൂമി ഇന്ത്യയുടെ നമ്മൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആരവല്ലി എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു, ആരവല്ലി റേഞ്ച് നമ്മളിവിടെയാണ് വരുന്നത്, രാജസ്ഥാൻ്റെ ആ ഒരു ഥാർ ഡെസേർട്ടിൻ്റെ അതിർത്തിയിലൊക്കെ ആയിട്ടാണ് ആരവല്ലി റേഞ്ച് വരുന്നത്. അപ്പോൾ ആരവല്ലി റേഞ്ച് നമ്മൾ ഓർത്ത് വെക്കുക, അത് നമ്മൾ ഇന്ത്യയിലുള്ള ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയിനാണ്. അപ്പോൾ താഴെ തന്ന പർവ്വതനിരയിൽ ഓൾഡ് ഫോൾഡ്, അതായത് ഓൾഡ് ഫൗണ്ട് മൗണ്ടെയിൻ ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആരവല്ലി റേഞ്ച് തന്നു കഴിഞ്ഞാൽ ഓർത്ത് വെക്കണം, ആരവല്ലി റേഞ്ച് ഓൾഡ് ഫൗണ്ട് മൗണ്ടെയിനാണ്. ഹിമാലയവും ആൽപ്സും യങ് ഫോൾഡാണ്. മറ്റ് രണ്ട് മൗണ്ടെയിൻസാണ് അപ്പാൽച്ചിയൻ മൗണ്ടെയിൻ. അപ്പാൽച്ചിയൻ മൗണ്ടെയിൻ നോർത്ത് അമേരിക്കയിലാണ് കാണുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പാൽച്ചിയൻ മൗണ്ടെയിൻസ്. രണ്ടാമത്തത് അടുത്തത്
യുറാൽ മൗണ്ടൻസ് ആണ്. യുറാൽ മൗണ്ടൻസ് റഷ്യയിലാണ് കാണുന്നത്. യുറാൽ മൗണ്ടൻസിന് മറ്റൊരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? അതായത് ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഉറാൽ മൗണ്ടൻസ്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള യങ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടെന്ന് പഠിച്ചു. യങ് ഫോൾഡ് മൗണ്ടൻസും ഓൾഡ് ഫോൾഡ് മൗണ്ടൻസും. അപ്പോൾ യങ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് വെച്ചാൽ ഇപ്പം രൂപം കൊണ്ട മടക്ക് പർവ്വതമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റഗ്ഡ് റിലീഫ് ഉണ്ട്, ഹൈ കോണിക്കൽ പീക്ക് ഉണ്ട്. ഉദാഹരണം പഠിച്ചു. ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് മഴയും മഞ്ഞും ഒക്കെ കൊണ്ടുകൊണ്ടിരിക്കുന്ന പർവ്വതമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് കുറേ കാലമായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്, അത് ഓൾഡായി മാറി. പ്രായം കൂടി, അതിൻ്റെ റൗണ്ടഡ് ഫീച്ചേഴ്സും എലിവേഷനാണ്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർവ്വതങ്ങൾ പല ഭാഗത്തും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പർവ്വതനിരകളുടെ ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പർവ്വതവും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വളരെയധികം പറ്റും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഹിമാലയ പർവ്വതനിരകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, റോക്കി മൗണ്ടെയ്ൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ, കൂടാതെ ആൻഡീസ് മൗണ്ടെയ്ൻ കാണാൻ വേണ്ടി പറ്റും, പിന്നെ അങ്ങനെ ആപ്സ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മൗണ്ടൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ വൻകരയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. അറ്റ്ലസ് മൗണ്ടൻസ് ഉണ്ട് ആഫ്രിക്കയിൽ, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. ഓക്കെ, ബാക്കി ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ വരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, ഈ ഒരു മാപ്പിൽ ഭൂമിയുടെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഫോൾഡ് മൗണ്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് പർവ്വതങ്ങൾ, എന്താണ് മലയും പർവ്വതം തമ്മിലുള്ള വ്യത്യാസം എന്ന് പഠിച്ചു. അതിനുശേഷം എങ്ങനെയാണ് പർവ്വതങ്ങൾ, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞു: ഫോൾഡ് മൗണ്ടൻ, മടക്ക് പർവ്വതങ്ങൾ, ബ്ലോക്ക് മൗണ്ടൻ, വോൾക്കാനിക് മൗണ്ടൻ, അഗ്നിപർവ്വതങ്ങൾ. അപ്പോൾ ഫോൾഡ് മൗണ്ടൻ എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു ഫോൾഡ് മൗണ്ടൻ എങ്ങനെയാണ് രൂപം കൊണ്ടെന്ന് പഠിച്ചു. അതിനുശേഷം ഫോൾഡ് മൗണ്ടൻസ് രണ്ട് തരത്തിലുണ്ടെന്ന്, യങ് ഫോൾഡ് മൗണ്ടനും ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഫോൾഡ് മൗണ്ടൻ, എന്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, താഴെ പറയുന്നവർ ഈ ഒരു മടക്ക് പർവ്വതം ഏത്, താഴെ പറയുന്ന മടക്ക് പർവ്വതം അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോ പർവ്വതവും അത് യങ് ഫോൾഡ് മൗണ്ടൻ ആണോ ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ആണോന്നൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കുകയോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തും. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.